നമസ്കാരം, ഇൻസ്റ്റന്റ് റെസ്പോൺസിലേക്ക് സ്വാഗതം. കേരളത്തിലെ ഏറ്റവും മികച്ച രാഷ്ട്രീയ പാർട്ടി ഏതേ എന്ന് ആരെങ്കിലും എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും അത് CPI ആണ് എന്ന്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം CPI നേതാക്കന്മാരുടെ ജീവിത ലാളിത്യം തന്നെയാണ്. തെരഞ്ഞെടുപ്പുകളിൽ സ്ഥാനാർത്ഥികളെ നിർണയിക്കുന്ന കാര്യത്തിലും മന്ത്രിമാരെ തീരുമാനിക്കുന്ന കാര്യത്തിലും ഒക്കെ മാതൃകാപരമായ നിലപാടാണ് CPI എപ്പോഴും എടുക്കുന്നത്. പിണറായി വിജയൻ മന്ത്രിസഭയിൽ അധികാരമേറ്റ മന്ത്രിമാരൊക്കെ നവാഗതരായിരുന്നു എന്നത് ഇതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണങ്ങളിലൊന്നാണ്. ഇക്കുറി ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ തങ്ങൾക്കനുവദിച്ച 4 സീറ്റുകളിലും സ്ഥാനാർത്ഥികളെ നിർണയിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്തുകൊണ്ട് CPI മറ്റൊരു മാതൃക കാട്ടിയിരിക്കുകയാണ്. എന്നാൽ CPI പോലൊരു പാർട്ടിയിൽ നിന്നും ഒരിക്കലും ഒരു സാധാരണക്കാരനായ മലയാളി പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു തീരുമാനമാണ് ഈ സ്ഥാനാർത്ഥി നിർണയത്തിലൂടെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. 3 പ്രധാനപ്പെട്ട പോരായ്മകൾ ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ സാധിക്കുകയില്ല. 1, CPI പോലൊരു പാർട്ടിയുടെ 4 സ്ഥാനാർത്ഥികളിൽ 4 പേരും പുരുഷന്മാരാണ് എന്നത് ഈ നവോത്ഥാന കാലഘട്ടത്തിൽ ഒട്ടും നല്ലതല്ല. പ്രത്യേകിച്ച് സംഘപരിവാറും കോൺഗ്രസുമൊക്കെ സ്ത്രീകളെ അടിച്ചമർത്തുന്നതിനും മൂലക്കിരുത്തുന്നതിനും ശ്രമിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സ്ത്രീ ശാക്തീകരണവും നവോത്ഥാനവും LDF ഉയർത്തിപ്പിടിക്കുമ്പോൾ ശബരിമല പോലൊരു വിഷയത്തിൽ ഭക്തരുടെ വികാരങ്ങൾ മുറിവേറ്റിട്ടും സ്ത്രീകൾ പ്രവേശിക്കണം എന്ന നിർബന്ധം പിടിക്കുന്നത് ഈ സ്ത്രീ ശാക്തീകരണത്തിൻ്റെയും നവോത്ഥാനത്തിൻ്റെയും പേരിലാണെന്നോർക്കണം. അങ്ങനെ വരുമ്പോൾ 4ൽ 1 സ്ഥാനാർത്ഥിയെ പോലും സ്ത്രീയാക്കാൻ കഴിയുന്നില്ല എന്ന് വരുന്നത് അപമാനകരമല്ലേ? കഴിവുള്ള ഒരു സ്ത്രീയും CPIയിൽ ഇല്ല എന്ന് ഈ പാർട്ടി തുറന്നു സമ്മതിക്കുകയാണോ? ജനസംഖ്യയിൽ പകുതിയിലധികവും സ്ത്രീകളായിട്ട് കൂടി നമ്മുടെ സ്ത്രീകളെ ഔദ്യോഗികമായി അംഗീകരിക്കുന്ന ചട്ടങ്ങളും നിയമങ്ങളും ഇല്ലാത്തതിൻ്റെ പേരിൽ മാത്രം ഒരു പാർട്ടി താക്കോൽ സ്ഥാനത്തേക്ക് കൊണ്ടുപോരാതിരിക്കുന്ന തെറ്റായ പ്രവണതയുടെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇത്. 2-ാമത്തെ ന്യൂനത ചെറുപ്പക്കാർക്കും യുവാക്കൾക്കും അവസരം കൊടുത്തിട്ടില്ല എന്നത് തന്നെയാണ്. എല്ലാ പാർട്ടികളും അത്തരം പരിമിതികളെ മറികടക്കേണ്ടതുണ്ട്. എന്നാൽ ഇതിൽ ഏറ്റവും ലജ്ജാവഹവും അപലപനീയമായ നടപടി 4 പേരിൽ 2 പേരും MLA ആണ് എന്നതാണ്. അടൂർ MLA ചിറ്റയം ഗോപകുമാറിനെയും നെടുമങ്ങാട് MLA സി ദിവാകരനെയും ഇവർ സ്ഥാനാർത്ഥികളാക്കിയിരിക്കുന്നു. എന്ന് വെച്ചാൽ തിരുവനന്തപുരത്തും മാവേലിക്കരയിലും LDF സ്ഥാനാർത്ഥികൾ വിജയിച്ചാൽ 2 നിയമസഭാ മണ്ഡലങ്ങളിൽ 6 മാസത്തിനകം ഉപതെരഞ്ഞെടുപ്പ് നടത്തേണ്ടി വരും എന്നർത്ഥം. 1 നിയമസഭാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടത്താൻ ഒരു പാർട്ടിക്കും മാത്രം 3 കോടിയിലധികം രൂപ ചിലവുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. കൂടാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും പോലീസ് അടക്കമുള്ള സർക്കാർ സംവിധാനങ്ങളുടെയും ചെലവ് വേറെ. ചുരുക്കി പറഞ്ഞാൽ 2 മണ്ഡലങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഏതാണ്ട് 100 കോടിയോളം രൂപ മാറിക്കിട്ടും. അങ്ങനെയൊരു ധൂർത്തിന് CPI പോലൊരു പാർട്ടി നിന്നുകൊടുക്കുന്നത് ശരിയാണോ? 5 വർഷത്തേക്ക് ഒരു മണ്ഡലത്തിൽ ഒരു ജനപ്രതിനിധിയെ ജനങ്ങൾ തെരഞ്ഞെടുത്തു വിട്ടാൽ ആ ജനപ്രതിനിധികൾ മരിക്കാതിരിക്കവേ വീണ്ടും ജനങ്ങളെ വോട്ടിംഗ് ബൂത്തിലേക്ക് കൊണ്ടുപോകുന്നത് ശുദ്ധഭാഷയിൽ പറഞ്ഞാൽ തെമ്മാടിത്തരമാണ്. പാർലമെന്റിൽ മത്സരിക്കാൻ ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ പോലും കഴിയാത്ത വിധം CPI എന്ന പാർട്ടി എങ്ങനെയാണ് ഇത്ര മോശമായി തീർന്നത് എന്ന ചോദ്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. പൊതുഖജനാവിനോടുള്ള ഈ അവഹേളനവും ജനവിധിയോടുള്ള ഈ അപമാനവും പരിഹരിക്കാൻ ജനങ്ങളുടെ മുൻപിലുള്ള ഏക വഴി ഈ 2 മണ്ഡലങ്ങളിലും CPI സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കുക എന്നുള്ളതാണ്. മാവേലിക്കരയിലോ തിരുവനന്തപുരത്തോ ഞാനൊരു വോട്ടർ ആയിരുന്നെങ്കിൽ തീർച്ചയായും 2ഇടത്തും ഇതേ ഒരു കാരണം കൊണ്ട് തന്നെ ഞാൻ ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യുമായിരുന്നില്ല. ജനവിധിയെ പരിഹസിക്കരുത്, ജനങ്ങളുടെ ക്ഷമയെ അപഹസിക്കരുത്. CPI ചെയ്തിരിക്കുന്നത് ഇതുമാത്രമാണ്. സമാനമായ തെറ്റാണ് ഇന്ത്യയിലെ പല ദേശീയ നേതാക്കന്മാരും 1ലധികം സീറ്റുകളിൽ മാറ്റിയിരിക്കുന്നതും. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവർ 2 മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നവരാണ്. നിയമം അതിന് അനുമതി നൽകുന്നുണ്ടെങ്കിൽ കൂടി അതൊരു ധൂർത്താണ് എന്ന് തിരിച്ചറിഞ്ഞ് 1 മണ്ഡലത്തിൽ മാത്രം മത്സരിക്കാനുള്ള മാന്യത ഈ നേതാക്കന്മാർ കാട്ടേണ്ടിയിരിക്കുന്നു.
ഇതിനുള്ള നിയമനിർമ്മാണങ്ങൾ ഒരുപക്ഷെ സാധിച്ചെന്ന് വരില്ല, അതിനുള്ള തൻ്റെ ഇടം നമ്മുടെ ഭരണകൂടങ്ങൾക്കില്ല. എന്നാൽ ജനങ്ങൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു, ജനവിധിയെ അപഹസിക്കുകയും ജനാധിപത്യത്തെ കളിയാക്കുകയും ചെയ്യുന്ന ഇത്തരം ഇരട്ട സ്ഥാനാർത്ഥിത്വങ്ങളെയും ഒരു പദവിയിലിരിക്കവേ വീണ്ടും മറ്റൊരു പദവിക്ക് വേണ്ടി മത്സരിക്കുന്ന അഹങ്കാരത്തെയും ഒക്കെ നേരിടേണ്ടത് വോട്ട് ചെയ്ത് തോൽപ്പിച്ചുകൊണ്ട് വേണം. മറ്റൊരു പാർട്ടിയും ഈ തെറ്റ് കേരളത്തിലെങ്കിലും ആവർത്തിക്കാതിരിക്കട്ടെ. ഒരു എം എൽ എയെ പോലും ദയവായി ഒരു പാർട്ടിയും എം പി സ്ഥാനാർത്ഥിയാക്കി മുൻപോട്ട് കൊണ്ടുവരരുത്. അങ്ങനെ ആരെങ്കിലും കൊണ്ടുവന്നാൽ അവരെ തോൽപ്പിക്കും എന്ന നിശ്ചയദാർഢ്യം നമ്മൾ കാണിക്കേണ്ടിയിരിക്കുന്നു. നന്ദി, നമസ്കാരം.